Hello guys, welcome back to my juice vlog. Inna ammalle the Wayanad la MORICKAP episode lanne. Purta visheshangalle poga. Hello guys, endra channel adimai kannavarani ki subscribe cheyane. Thottulla bell icon avartha markirade. Ee resort panirikkunnathu 10 100 acre lanne. Nadu 10 acre resort num baaki 100 acre olam kaapi thottathinu aayittana eduthirikkunnathu. Nammal ippol ullathu entrance kazhinju resort lekkulla vazhiyilanu. സൈഡിലൊക്കെ മുഴുവനും കാപ്പിത്തോട്ടങ്ങളാണ്. ഞങ്ങളുടെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി. അതല്ല, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് റിസോർട്ടിൽ റൂംസ് ബാക്കിയുണ്ടാവുമെന്ന് അറിയില്ല. ചിലപ്പം വില കിട്ടും, ഇത്ര തന്നെ. അല്ലാതെ അറിയില്ല, കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിൽ അത്ര വലിയ ക്യാമറയൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആളെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റോട്ടിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൈഡിലേക്ക് മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. അടിപൊളി മനോഹരമായ കാപ്പിത്തോട്ടങ്ങളാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആളിതാണ്. ഇതെൻ്റെ ഉപ്പയാണ്. എൻ്റെ ചാനലിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, എഡിറ്റിംഗ് അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങൾക്കും ഉപ്പാൻ്റെ സഹായമുണ്ട്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിന് വേണ്ടിയുള്ള ഹെൽപ്പും സപ്പോർട്ടും എല്ലാം ഉപ്പാൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. എന്നെ നന്നായിട്ട് ഉപ്പ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വഴിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ദൂരെയുള്ള കാഴ്ചകൾ വരെ കാണാൻ പറ്റും. MORICKAP റിസോർട്ട് കുറച്ച് ഉയരത്തിലാണ്, അതുകൊണ്ട് വഴി ഒരു കുന്നുപോലെയാണ്. അതുകൊണ്ട് ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. നമ്മൾ കുറേ വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ റിസോർട്ടിൻ്റെ ഓണർമാരിൽ ഒരാളാണ്, റിസ്വാൻ ഭായ്. ഇത് ഈ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ കുറേ കാറുകൾ നിർത്തി വെക്കാൻ മാത്രമുള്ള സ്ഥലമുണ്ട്. നല്ല വിശാലമായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായി കല്ലൊക്കെ പതിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് റിസോർട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇനി നമുക്ക് റിസപ്ഷനിലേക്ക് പോയി നോക്കാം. മുൻഭാഗത്ത് തന്നെയായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം നല്ല ചെടികളാണ് വെച്ചിട്ടുള്ളത്. നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസപ്ഷനിലേക്ക് പോയി നോക്കാം. റിസപ്ഷനിൽ നോക്കി റൂമില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ഓണർ ഹാരിസ് ഭായിൻ്റെ കെയർ ഓഫിൽ ഒരു റൂം ശരിയായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. വഴിയുടെ സൈഡിലായി പുല്ലൊക്കെ വെച്ച് നല്ല വൃത്തിയായാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നീറ്റാണ്, എപ്പോഴും ക്ലിയർ ആയി നീറ്റായിരിക്കും. നിങ്ങൾക്ക് തന്നെ കാണാം, വഴിയിൽ നിന്ന് ഒരു വേസ്റ്റ് പോലും കാണുന്നില്ല. ഇവിടെ ആയുർവേദ സ്പാ, ആക്ടിവിറ്റി റൂം, സ്വിമ്മിംഗ് പൂൾ അങ്ങനത്തെ പല പല സംവിധാനങ്ങളും ഉണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ മുകളിലായ ഒരു സ്റ്റേജ് ഉണ്ട്. രാത്രി അവിടെ പാട്ടും അങ്ങനത്തെ പല പല സംവിധാനങ്ങളും ഉണ്ട്. എല്ലായിടത്തും പുല്ലൊക്കെ വെച്ച് നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഈ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്, 301. ഇവിടെ എത്രത്തോളം ഭംഗി വരുത്താൻ കഴിയും അത്രത്തോളം ഭംഗി വരുത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള വഴിയൊക്കെ നടക്കാൻ നല്ല സുഖകരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കട്ടകളൊക്കെ പാകി നല്ല വൃത്തിയിലാണ്, മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വഴിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് വരിക. അതെൻ്റെ അനിയത്തിയാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വീട് തന്നെ അടച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. ഓടി കളിക്കുകയാണ്.
ഇവിടെ വരുന്നവരുടെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്ത് ബാഗ് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് വരുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇവരിത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷിതമാണ്. ഇങ്ങോട്ട് വരുന്നവർക്ക് വേണ്ടി ഇവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടവർ ഇങ്ങോട്ട് വരിക, നല്ല സുരക്ഷിതമാണ്, ഒരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അനിയത്തിക്ക് സ്വർഗം കിട്ടിയ പോലെയാണെന്ന്, എങ്ങോട്ടേക്കോ ഓടിപ്പോയി, ഇപ്പൊ കാണുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് റിസോർട്ടിന്റെ പുറകുവശമാണ്. ഇവിടെയും നല്ല പച്ചപ്പുണ്ട്, നല്ല പുല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന കാടിൻ്റെ താഴേക്ക് മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞ ഈ റിസോർട്ട് കാടിൻ്റെ നടുവിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിസോർട്ടിലുള്ള രണ്ട് റൂമുകൾ വിത്ത് പൂളാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവർ റിസോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് റിസോർട്ടിലെ വില്ലകളുടെ പുറകോഷമാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവർ വില്ലകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവും പച്ചപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. അവിടെ സ്ലൈഡ്, ഊഞ്ഞാൽ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വോളിബോൾ കോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഊഞ്ഞാൽ, സ്ലൈഡ്, അങ്ങനത്തെ പല പല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. കുറേ കാലം വീട്ടിനകത്തിരുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എൻജോയ്മെൻ്റ് അത് വേറെ തന്നെയാണ്. ഒരു പരമാവധി പറ്റുന്നത്ര എൻജോയ് ചെയ്യണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അതിന് മേലേക്കാണ് ആക്ടിവിറ്റി സെൻറ്റർ. ഇവിടെ തന്നെ ഒരു ആയുർവേദ സ്പാ ഉണ്ട്. ഇവിടെയുള്ള സ്റ്റെപ്പൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല കട്ടകളൊക്കെ പായി, നല്ല മനോഹരമായിട്ട്, നല്ല കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പും വഴികളൊക്കെ നല്ല മനോഹരമായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ആയുർവേദ സ്പാ. ഇവിടെ വഴികളൊക്കെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വഴിയുടെ സൈഡിലായി നല്ല നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വഴിയൊക്കെ നല്ല കട്ടകളൊക്കെ പായി, നല്ല വൃത്തിയിൽ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ വേറെ ലെവല് സംഭവമാണ്. സൈഡിലൊക്കെ മുഴുവൻ പച്ചപ്പാണ്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അഥവാ ഒരു എൻജോയ്മെൻ്റ് വരുന്ന വിധത്തിലാണ് ഇവർ ഇതൊക്കെ ഒന്ന് ചെയ്തിരിക്കുന്നത്. നല്ല കട്ടകളൊക്കെ പാകിയിട്ടുള്ള വഴിയും പച്ചപ്പ് നിറഞ്ഞ സൈഡും അങ്ങനത്തെ എല്ലാ വിധത്തിലുള്ള പരിപാടികൾ ഇവരവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ആ സ്റ്റെയറിൻ്റെ അവിടെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പൂള്, ആക്ടിവിറ്റി റൂം, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട ഇത് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല നല്ല വില്ലകളാണ് ഇവിടെ പണിത് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ വില്ലകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ സ്റ്റേഴ്സ്. പിന്നെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജാണ്. രാത്രിയിൽ ഫങ്ഷൻസ്, പ്രോഗ്രാംസൊക്കെ ആ സ്റ്റേജിലാണ് നടക്കുന്നത്. ഇവിടെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇങ്ങോട്ട് വരിക. ഇതാണ് ആ സ്റ്റേജ്. അപ്പോൾ ഇവിടെ രാത്രിയിൽ ഫങ്ഷൻസ്, പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും.
ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പൂളാണ്. വലിയവർക്കുള്ളത് അപ്പുറം തന്നെ ഉണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി നിർമ്മിച്ചതാണ്. ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നൈറ്റ് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. ഇപ്പം നമുക്ക് പ്രോഗ്രാം കാണാം. ഇവിടെ ലൈറ്റൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. മോറിക്കാപ് റിസോർട്ടിലെ നൈറ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ലൈറ്റൊക്കെ കച്ച് നല്ല മനോഹരമായിട്ടാണുള്ളത്. ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. രാവിലെ തൊട്ട് ഫോൺ വിളിച്ചിട്ട് നടന്ന് ഞങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അതിനുശേഷം കാണാം. ഇത് റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ ചെടിയുടെ ഇടയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. രാത്രിയിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ഭംഗിയായിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. സൈഡിലെ ചെടികളൊക്കെ വെച്ച് പറ്റുന്നത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റാണ്.
നമ്മളിപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഉൾവശമാണ് കാണുന്നത്. ഇവിടെ നല്ല വൃത്തിയിൽ മുകളിൽ ലൈറ്റൊക്കെ വെച്ച് സൈഡിൽ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇരിക്കാനുള്ള സോഫകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല മനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സൈഡിലുള്ള ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അവരവരുടെ റിസോർട്ടിൻ്റെ പേരും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് നല്ല സോഫയാണ്, അടിപൊളി സോഫയാണ്. എൻ്റെ അനിയത്തി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഈ സോഫയിൽ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അടിപൊളി കിഡുമായിട്ടാണ് അവർ ഈ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ചിത്രം മാത്രമല്ല, ഇവിടെയുള്ള ഉൾവശത്തുള്ള എല്ലാ മോഡലിങ്ങും ഫുള്ള് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമാണ്. രാത്രിയിൽ ലൈറ്റൊക്കെ കത്തിച്ച് ചെടിയാണെ നല്ല രസമുണ്ട്. വളരെ മനോഹരമാണ്, ശരിക്കും അടിപൊളി കിഡുമായിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ്. ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം നല്ല വ്യൂ ആണ് കിട്ടുക. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇങ്ങോട്ട് വരിക. കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. ഇവിടുത്തെ ഡിഷസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഡിഷസിൻ്റെ പേരും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഡിഷൊന്ന് തുറന്നു നോക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞങ്ങൾക്ക് നല്ല ഇവിടെ ആർക്കും അനുവാദമില്ല. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ പേരൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, അങ്ങനെ വന്നിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുക അതിൻ്റെ ഇപ്പോഴാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബന്ധുക്കളിലേക്കും എല്ലാവർക്കിലേക്കും ഷെയർ ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ട അവരും ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.